ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ ഒരു അടിപൊളി ഐസ്ക്രീമിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. ഈ ഐസ്ക്രീം ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത് 4 ഫ്ലേവറിലാണ്. അപ്പോൾ ഇതെങ്ങനെയാണ്, നമ്മളെ വീട്ടിൽ കുറഞ്ഞ ചിലവിൽ ഹോംമെയ്ഡായിട്ട് ഐസ്ക്രീം നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന അതേ പെർഫെക്റ്റോട് കൂടി നമുക്ക് എങ്ങനെയാണ് വീട്ടിൽ തയ്യാറാക്കിയെടുക്കുന്നതെന്ന് കണ്ടു നോക്കാം. അതിന് മുന്നേ എൻ്റെ ചാനൽ നിങ്ങൾ ആരെങ്കിലും പുതുതായിട്ട് കാണുന്നുണ്ടെങ്കിൽ, സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമൻ്റ് ഇടാനും മറക്കരുത്. അപ്പം നമുക്ക് വേഗം തന്നെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഐസ്ക്രീം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം തന്നെ ഒരു പാനിലോട്ട് കുറച്ച് കുയ്യുള്ള പാൻ എടുക്കണം. അതിലോട്ട് ഒരു പാക്ക് പാൽ മുഴുവനായിട്ടും ഒഴിച്ചു കൊടുക്കാം. ഇപ്പം ഞാൻ വെള്ളമൊന്നും ചേർക്കാതെ ഒരു പാക്ക് പാൽ മുഴുവനായിട്ടും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ചെറിയ ബൗൾ എടുത്തിട്ട് അതിലേക്ക് ഒരു 5 ടേബിൾ സ്പൂണ് കോൺഫ്ലവർ ആണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി 4 പ്രശ്നമൊന്നുമില്ല. ഞാനിവിടെ 5 ടേബിൾ സ്പൂണ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ പാലിൽ നിന്ന് കുറച്ച് പാൽ ഇതിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കിതൊന്ന് കട്ടയില്ലാതെ ഒന്ന് ഇളക്കിയെടുക്കണം. നിങ്ങൾ പാല് തന്നെ ഒഴിക്കണം എന്നൊന്നുമില്ല, വെള്ളം ഒഴിച്ചെടുത്താലും മതി. പാലാവുമ്പോൾ നമുക്ക് കുറച്ചും കൂടി ടേസ്റ്റാണ്. വെള്ളമൊന്നും ചേർക്കാതെ നമ്മൾ ഉണ്ടാക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ഇതുപോലെ കട്ടയില്ലാതെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇതിപ്പോൾ ഞാൻ കട്ടയില്ലാതെ നന്നായിട്ട് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നമ്മളെ പാലിലോട്ട് ചേർത്ത് കൊടുക്കണം. ഇതുപോലെ പാലിലോട്ട് ചേർത്ത് കൊടുക്കുക മുഴുവനായിട്ടും. ഇനി നന്നാക്കി പാലൊന്ന് മിക്സാക്കിയതിന് ശേഷം അതിലോട്ട് 1/2 പഞ്ചസാരയാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നീട് ഞാൻ 1/2 മിൽക്ക് മേഡും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നിങ്ങൾ കയ്യിൽ മിൽക്ക് മേഡ് ഇല്ലെങ്കിൽ മുഴുവനായിട്ടും പഞ്ചസാര ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ 1 പഞ്ചസാര ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതുപോലെ ഒരു തവി വെച്ചിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി മിക്സ് ആക്കിയെടുക്കുക. പഞ്ചസാരയും കണ്ടൻസ് മിൽക്കും നമ്മുടെ കോൺഫ്ലവറൊക്കെ പാലിൽ നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയെടുക്കുക. ഇപ്പോൾ ഇത് നന്നായി മിക്സായി കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്കിനി അടുപ്പിലോട്ട് മാറ്റി കൊടുക്കാം. ചെറു തീയിലിട്ട് വേണം നിങ്ങളിത് കുക്ക് ചെയ്തെടുക്കാൻ. അടി പിടിക്കാതെ ശ്രദ്ധിക്കണം. അപ്പോൾ അതുകൊണ്ടാണ് നോൺ സ്റ്റിക്കിൻ്റെ പാൻ തന്നെ എടുക്കണമെന്ന് പറയണത്. അല്ലെങ്കിൽ നിങ്ങൾ സാധാരണ നോർമലായിട്ട് പാനിലാണെങ്കിൽ അടി പിടിക്കാതെ ഇളക്കിക്കൊണ്ടേയിരിക്കണം. ഇനി ഇത് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പിഞ്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഐസ്ക്രീമിനുള്ള ഏകദേശം ഒരു പാകത്തിനായി കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ ഗ്യാസ് ഓഫാക്കി. ഇനി ഗ്യാസ് ഓഫാക്കിയതിന് ശേഷവും നന്നായിട്ട് 1-5 ഇതേപോലെ ഇളക്കിക്കൊണ്ടിരിക്കുക, അല്ലെങ്കിൽ കട്ട പിടിക്കാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതാണ് നമ്മൾ ഐസ്ക്രീമിനുള്ള ബാറ്ററിൻ്റെ ഒരു പാകം എന്ന് പറയുന്നത്. ഇനി നന്നായിട്ടൊന്ന് തണുത്ത് വരണം. അപ്പോൾ നമുക്ക് തണുക്കാൻ വേണ്ടി മാറ്റി വെക്കാം. പിന്നീട് ഞാൻ സ്റ്റാൻഡ് മിക്സറിലോട്ട് 2 വിപ്പിംഗ് ക്രീം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് കുറച്ചധികം ക്വാണ്ടിറ്റിയിൽ ഞാൻ ഉണ്ടാക്കുന്നുണ്ട്, അതുകൊണ്ടാണ് 2 അല്ലെങ്കിൽ നിങ്ങൾ 1-1/2 ഒക്കെ വിപ്പിംഗ് ക്രീം ചേർത്ത് കൊടുത്താൽ മതി. നിങ്ങളുടെ കയ്യിൽ ഇനി സ്റ്റാൻഡ് മിക്സറോ ബീറ്ററോ ഒന്നും ഇല്ലെങ്കിൽ മിക്സിയിലിട്ടിട്ടും അടിച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ 2-2.5 വിപ്പിംഗ് ക്രീം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ വിപ്പിംഗ് ക്രീം പാകത്തിന് ബീറ്റായി കിട്ടിയിട്ടുണ്ട്. നമ്മൾ കേക്കിനൊന്നും ചെയ്യുന്നത് പോലെ നല്ല സ്റ്റിപ്പ് പീസാക്കിയൊന്നും ബീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് നന്നായി ഒന്ന് ബീറ്റായാൽ മതി. ഇപ്പോൾ നമ്മൾ പാലിൻ്റെ മിക്സും കോൺഫ്ലവറിൻ്റെ ഒക്കെ മിക്സ് നന്നായി ചൂടാറി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ആ ബാറ്ററി ഈ വിപ്പിംഗ് ക്രീമിലോട്ട് ചേർത്ത് കൊടുക്കണം. മുഴുവനായിട്ടും ചേർത്ത് കൊടുക്കുക. ചൂടാറിയതിന് ശേഷം വേണം കേട്ടോ ചേർത്ത് കൊടുക്കാൻ, അല്ലെങ്കിൽ പിരിയാനൊക്കെ ചാൻസ് ഉണ്ട്. ഇനി ജസ്റ്റ് ഒന്ന് ഇതൊന്ന് മിക്സായി കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ പാകത്തിന് മിക്സായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സ്റ്റാൻഡ് മിക്സറിൽ നിന്ന് നമ്മളെ വിപ്പിംഗ് ക്രീമും നമ്മളെ പാലിൻ്റെ മിക്സൊക്കെ അടിച്ച് വെച്ചതിൽ നിന്ന് മാറ്റി കൊടുക്കണം. ഇപ്പോൾ ഞാനത് സ്റ്റാൻഡ് മിക്സറിൽ നിന്ന് പുറത്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ ഒരു സ്പാച്ചില വെച്ചിട്ട് സൈഡിലൂടെ ഒന്ന് നമുക്ക് ഇതേപോലെ ഒന്ന് മിക്സ് ആക്കിയെടുക്കണം. എവിടെയെങ്കിലുമൊക്കെ മിക്സ് ആകാത്തുണ്ടെങ്കിൽ ഒന്ന് മിക്സ് ആകാൻ വേണ്ടിയാണ്. ഇപ്പോൾ ഞാൻ പറഞ്ഞില്ല, നമ്മൾ കേക്കിനൊന്നും ചെയ്യുന്നത് പോലെ വിപ്പിംഗ് ക്രീം ഒന്നും ബീറ്റ് ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് ബീറ്റായാൽ മാത്രം മതി. അപ്പോൾ ഇതേപോലെ ഒരു ലൂസായിട്ടും അല്ല, എങ്കിൽ ഒരുപാട് ടൈറ്റും ആയിട്ടും അല്ല. അപ്പോൾ ഇതേപോലെയാണ് നമ്മൾ ബാറ്ററി കിട്ടേണ്ടത്. അപ്പോൾ നമ്മൾ ഐസ്ക്രീമിനുള്ള ബാറ്ററി റെഡിയായി. ഇനി ഇത് 4 നമുക്ക് മാറ്റണം. ഞാൻ 4 ഫ്ലേവറിലുള്ള ഐസ്ക്രീമാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ ഞാനിതിവിടെ 3 ബൗളിലും വെച്ചിട്ടുണ്ട്.
പിന്നെ ഒരെണ്ണം ഞാൻ കുറച്ച് സ്റ്റാൻഡ് മിക്സറിലുമാണ് വെച്ചിട്ടുള്ളത്. നാലും ഒരേ അളവിലാണ് കേട്ടോ ഞാൻ ഡിവൈഡ് ചെയ്ത് എടുത്തിട്ടുള്ളത്. ഇനി നിങ്ങൾക്ക് വാനില ഐസ്ക്രീം തന്നെ മതിയെങ്കിൽ ഇതേപോലെ ഫ്രീസറിൽ സെറ്റ് ചെയ്യാൻ വേണ്ടി വെച്ചാൽ മതി. ഞാനിപ്പോൾ ഇത് നാല് ഫ്ലേവറിലാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാനിത് നാല് ഫ്ലേവർ ഏതൊക്കെയാണെന്ന് നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇത് ഞാൻ വേറൊരു ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് ഈ ഐസ്ക്രീം തയ്യാറാക്കുന്നത്. അപ്പോൾ ഈ നാല് ഫ്ലേവറാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. സ്ട്രോബെറി, ചോക്ലേറ്റ്, മാംഗോ, പിസ്ത. ഈ നാല് ഫ്ലേവറുള്ള ഐസ്ക്രീമാണ് ഞാൻ തയ്യാറാക്കിയെടുക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഇതിൽ ഒഴിച്ച് കൊടുത്തിട്ട് നന്നാക്കി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിവിടെ പിസ്ത ഫ്ലേവർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു രണ്ടോ മൂന്നോ ഡ്രോപ്സ് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ആക്കിയിട്ട് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ വീണ്ടും ചേർത്ത് കൊടുക്കുക. പിസ്തേൻ്റെ ഫ്ലേവറിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി. അതിന് പ്രത്യേകിച്ച് ഒരു അളവും കാര്യങ്ങളൊന്നുമില്ല. നിങ്ങൾ മിക്സ് ആക്കിയിട്ട് നോക്കുക, അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. പിന്നെ ഞാൻ സ്ട്രോബെറി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നീട് ഞാൻ മാംഗോ ആണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് എത്രയാണോ കളറും ഫ്ലേവറൊക്കെ വേണ്ടത് അതിനനുസരിച്ച് വേണം നിങ്ങൾ എസെൻസ് ഓരോന്നും ചേർത്ത് കൊടുക്കാൻ. ഇനി ഒരു സ്പാച്ചിൽ വെച്ചിട്ട് നമുക്ക് നന്നായിട്ട് എല്ലാതും ഒന്നും മിക്സാക്കിയെടുക്കണം. മിക്സാക്കിയിട്ട് ഞാനിപ്പോൾ നമുക്ക് മനസ്സിലാവുമല്ലോ എത്രത്തോളം കളറും ഫ്ലേവറും നമ്മൾ ചേർക്കണമെന്ന്. അപ്പോൾ നിങ്ങൾ എടുക്കുന്ന ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് അതിന് മാറ്റം വരും. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ നമുക്ക് ഈസി ആയിട്ട് കുറഞ്ഞ ചിലവിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ഐസ്ക്രീം ഏത് ഫ്ലേവർ വേണമെങ്കിലും ചെയ്തെടുക്കാം. അപ്പോൾ ഇത് കുറച്ച് കുറവായിരുന്നു, അപ്പോൾ ഞാൻ വീണ്ടും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ മൂന്ന് ഫ്ലേവർ മിക്സാക്കി. ഇനി നാലാമത്തേത് ചോക്ലേറ്റിൻ്റെ ഫ്ലേവറാണ്. അതിന് കുറച്ച് ചോക്ലേറ്റ് എസെൻസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ടീസ്പൂണ് ഡാർക്ക് കൊക്കോ പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത്. കൊക്കോ പൗഡർ ചേർത്തിട്ട് ഇതുപോലെ നന്നായിട്ട് കട്ടയില്ലാതെ തന്നെ മിക്സാക്കി എടുക്കണം. പിന്നെ ഞാനിതിലോട്ട് ഒന്നും കൂടി ചോക്ലേറ്റിൻ്റെ ഫ്ലേവർ കിട്ടാൻ വേണ്ടി ഒന്നുകിൽ നിങ്ങൾ ചോക്ലേറ്റ് ഗനാഷ് ഒഴിച്ചു കൊടുക്കാം, അല്ലെങ്കിൽ എൻ്റെ കയ്യിൽ ന്യൂട്രല ഉള്ളത് കൊണ്ട് ഞാനിവിടെ ന്യൂട്രല ഒരു ടീസ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു ടീസ്പൂണോ ഒന്നര ടീസ്പൂണൊക്കെ ചേർത്ത് കൊടുക്കാം. ചോക്ലേറ്റ് ഗനാഷ് ആണെങ്കിലും ഇതേ അളവിൽ തന്നെ ചേർത്ത് കൊടുത്താൽ മതി. ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുക. അപ്പോൾ നമുക്ക് ചോക്ലേറ്റിൻ്റെ ഒരു ഫ്ലേവറിൽ അടിപൊളി ഐസ്ക്രീം ഇവിടുന്ന് റെഡിയായി കിട്ടും. അപ്പോൾ നമ്മുടെ ഐസ്ക്രീമിനുള്ള ബാറ്റർ ഇവിടെ നാല് ഫ്ലേവറിലുള്ളതും റെഡിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ഹെയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു കണ്ടെയ്നറിലോട്ട് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാൻ ഇതുപോലത്തെ കണ്ടെയ്നറാണ് എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിലുള്ളത് നിങ്ങൾക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇതേപോലത്തെ കണ്ടെയ്നറായാൽ നമുക്ക് ക്ലിൻ റാപ്പിൻ്റെ ഒന്നും ആവശ്യമില്ല. ഡയറക്റ്റ് ഇതേപോലെ അടച്ച് വെച്ചിട്ട് ഫീസറിൽ സെറ്റ് ചെയ്താൽ മതി. അല്ല നിങ്ങൾ നോർമലായിട്ടുള്ള ഏതെങ്കിലും കണ്ടെയ്നറിലാണ് ഒഴിച്ചു കൊടുക്കുന്നതെങ്കിൽ ഒന്നെങ്കിൽ അലൂമിനിയം ഫോയിലോ അല്ലെങ്കിൽ ബട്ടർ പേപ്പറോ വെച്ചിട്ട് കവർ ചെയ്തിട്ട് വേണം നിങ്ങളിത് ഫീസറിൽ സെറ്റാക്കാൻ വെക്കാൻ. അല്ലെങ്കിൽ ഐസ്ക്രീമിൻ്റെ മുകളിൽ ഐസിൻ്റെ ക്രിസ്റ്റലൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഞാനിവിടെ ഇതേപോലെ കണ്ടെയ്നറിലോട്ട് മാറ്റി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വീട്ടിൽ കുറഞ്ഞ ചിലവിൽ തന്നെ ഒരുപാട് ക്വാണ്ടിറ്റിയിൽ ഐസ്ക്രീം തയ്യാറാക്കിയെടുക്കാൻ പറ്റും. ഇതിപ്പോൾ ഏകദേശം ഒരു 500 ഡബ്ബകളാണ് ഇതൊക്കെ. അപ്പോൾ ഇതിലെ മുക്കാൽ ഭാഗത്തോളൊക്കെ ഏകദേശം ഐസ്ക്രീം എല്ലതും ഉണ്ട്. അപ്പോൾ നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുകയാണെങ്കിൽ ഒരുപാട് റേറ്റൊക്കെ കൊടുക്കണം. അപ്പോൾ നമ്മൾ വീട്ടിലുണ്ടാക്കിയാൽ നമുക്ക് ഒരുപാട് സന്തോഷമാകും കുട്ടികൾക്കൊക്കെ. പിന്നെ നമ്മൾ തന്നെ ഉണ്ടാക്കുമ്പോൾ നമുക്ക് മനസ്സിന് ഒരുപാട് സംതൃപ്തിയാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഇനി നമുക്കിതൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം. അപ്പോൾ ഫീസറിലോട്ട് വെക്കാൻ വേണ്ടി ഞാനൊക്കെ ഇത് അടച്ച് വെച്ചിട്ടാണ് ഫീസറിൽ വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഇതൊക്കെ ഇതേപോലത്തെ കണ്ടെയ്നറൊക്കെ വീട്ടിൽ കിട്ടുന്ന സമയത്ത് ഇതൊക്കെ എടുത്ത് വെച്ചാൽ നമുക്ക് ഇതേപോലെയൊക്കെ ഉപകാരപ്പെടും. അപ്പോൾ ഞാനിതൊക്കെ ഫീസറിലോട്ട് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഞാൻ ഓവർ നൈറ്റാണ് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഇനി ഇത് സെറ്റ് ആയതിന് ശേഷം നമുക്കിതൊന്ന് പുറത്തെടുക്കാം. ഇപ്പം ഞാനിത് ഓവർ നൈറ്റ് വെച്ചിട്ട് പുറത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോന്നും നോക്കാം എങ്ങനെയുണ്ട് നമ്മൾ ഐസ്ക്രീം എന്ന്. അപ്പോൾ നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുമ്പോൾ നാല് ഫ്ലേവറിന് തന്നെ ഒരുപാട് റേറ്റ് ആവും. അപ്പോൾ നമുക്ക് ഒരു ഫ്ലേവറിന് തന്നെ നാല് ഫ്ലേവറും തയ്യാറാക്കാം കുറഞ്ഞ ചിലവിൽ തന്നെ.
അപ്പോൾ നമ്മൾ ഐസ്ക്രീമൊക്കെ നന്നായി സെറ്റായി കിട്ടിയിട്ടുണ്ട്. ഓരോന്നും ഞാൻ നോക്കിയപ്പോൾ നന്നായി സെറ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി നിങ്ങൾക്കിത് ഞാൻ സ്കൂപ്പ് ചെയ്തിട്ട് കാണിച്ചു തരാം എത്രത്തോളം പെർഫെക്റ്റാണ് നമ്മൾ ഐസ്ക്രീം എന്ന്. അപ്പോൾ ഒരു സ്കൂപ്പറോ അല്ലെങ്കിൽ ഒരു സ്പൂണോ വെച്ചിട്ട് ഇതേപോലെ ജസ്റ്റ് ഒന്ന് സ്കൂപ്പ് ചെയ്തെടുക്കാം. ഇപ്പോൾ കണ്ടില്ലേ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ ഐസ്ക്രീം നമ്മൾ വാങ്ങിക്കുന്ന സമയത്ത് നമ്മൾ ഇതേപോലെ എടുത്തു നോക്കുമ്പോൾ അതിൻ്റെ ഐസ്ക്രീമിൻ്റെ മുകളിൽ ഇതേപോലെ കാണാൻ പറ്റും. ഇനി ഇത് സർവിങ് ബൗളിലോട്ട് ഞാൻ മാറ്റി കൊടുക്കുന്നുണ്ട്. ഒരു ഭംഗിക്ക് വേണ്ടി നാല് ഫ്ലേവറും ഓരോ സ്കൂപ്പാണ് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ എല്ലാതും നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്നേക്കാളും ടേസ്റ്റാണെന്ന് ഞാൻ പറയും. കാരണം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഈ ഐസ്ക്രീം കഴിച്ച സമയത്ത്. അപ്പോൾ ഇതിന് മുന്നേ ഞാൻ ഇതേപോലെ തയ്യാറാക്കി നോക്കിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കും കൂടി ഷെയർ ചെയ്തതാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതേപോലെ ട്രൈ ചെയ്ത് നോക്കുക. കുട്ടികൾക്കൊക്കെ ഇതേപോലെ ഉണ്ടാക്കി കൊടുത്താൽ അവർക്ക് ഒരുപാട് സന്തോഷമാവും. പിന്നെ കുറഞ്ഞ ചിലവേ ഉള്ളൂ. ഒരുപാട് ചിലവുകളൊന്നുമില്ല. നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്നതിൻ്റെ പകുതി പൈസ നമുക്ക് വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാൻ ആവുള്ളൂ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ കണ്ടില്ലേ എല്ലാം നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ മനസ്സിലാകും എത്രത്തോളം പെർഫെക്റ്റ് ആയിട്ടുണ്ട് എന്ന്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. നിങ്ങൾ സബ്സ്ക്രൈബ് ഉണ്ടെങ്കിലേ ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഓരോ സബ്സ്ക്രൈബേഴ്സും ഞങ്ങൾക്ക് വിലപ്പെട്ടതാണ്. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇൻഷാ അള്ളാ അടുത്ത നല്ല റെസിപ്പി വീഡിയോയുമായി കാണാം. താങ്ക് യു.